നമസ്കാരം, ഞാൻ അനുജ. അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണ വായന, കേട്ടിട്ടില്ലേ ഇങ്ങനൊരു പഴഞ്ചൊല്ല്? അതിനുദാഹരണം സഹിതം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മന്ത്രി മുഖ്യനും സംഘവും. കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് വരാം. സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത് കോടികൾ. കാരുണ്യ പദ്ധതിയിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾ പിന്മാറാൻ പോവുകയാണ്. കുടിശ്ശികയായി സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത് കോടികളാണ്. സംസ്ഥാനത്തെ 400 ആശുപത്രികളാണ് താൽക്കാലികമായി പദ്ധതി ഉപേക്ഷിക്കുന്നത്. ഒരു വർഷമായി കുടിശ്ശിക ലഭിക്കുന്നില്ലെന്ന് ആശുപത്രി മാനേജ്മെന്റുകൾ അറിയിച്ചു. ഒക്ടോബർ 1 മുതലാണ് പദ്ധതി ഉപേക്ഷിക്കുന്നത്. 350 കോടിയോളം രൂപ കുടിശ്ശികയുള്ളതിൽ 104 കോടി രൂപ മാത്രമാണ് സർക്കാർ കഴിഞ്ഞ ദിവസം അനുവദിച്ചത്. 42 ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസമായ കാരുണ്യ സുരക്ഷ ആരോഗ്യ പദ്ധതിയിലാണ് പ്രതിസന്ധി. കുടിശ്ശികയായി കിട്ടാനുള്ള 350 കോടി ഇനിയും അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 1 മുതൽ പിന്മാറാൻ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ തീരുമാനമെടുത്തിരിക്കുന്നു. മിക്ക ആശുപത്രികൾക്കും 1 വർഷം മുതൽ 6 മാസം വരെയുള്ള പണം കിട്ടാനുണ്ട്. 14 കോടി രൂപ കുടിശ്ശിക കിട്ടാത്തത് ഈ മാസം 26 മുതൽ കാരുണ്യ സഹായം ലഭ്യമാക്കില്ലെന്നറിയിച്ച് പെരിന്തൽമണ്ണായി MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബോർഡ് വെച്ചു കഴിഞ്ഞു. തീരുമാനത്തിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ പിന്മാറാത്ത സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തിരമായി 104 കോടി അനുവദിച്ചത്. പക്ഷേ കുടിശ്ശിക മുഴുവൻ തീർക്കാതെ തീരുമാനത്തിൽ പുനരാലോചന ഇല്ലെന്ന് വ്യക്തമാക്കി. സമയബന്ധിതമായി കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പലതവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും KPHIS ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ നമ്മുടെ സർക്കാരിന് കേരളപ്പിറവിയോടനുബന്ധിച്ച് തലസ്ഥാനത്ത് നടത്തുന്ന കേരളീയം പരിപാടിക്കും എല്ലാ നിയമസഭാ മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്ന ജനസദസ്സിനുമായി വേണ്ടിവരുന്ന ചെലവ് 200 കോടിയിലേറെ രൂപ. 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചിലവുകൾക്ക് ധനവകുപ്പ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കേരളീയത്തിനും ജനസദസ്സിനും നിയന്ത്രണം ബാധകമല്ല. പരിപാടികൾക്ക് പണം അനുവദിച്ചുള്ള ഉത്തരവ് അടുത്തയാഴ്ച ഇറക്കും. ചെലവ് കുറയ്ക്കാനായി കേരളീയം പരിപാടിക്ക് പരമാവധി സ്പോൺസർമാരെ കണ്ടെത്താനും നിർദ്ദേശം നൽകി. വകുപ്പുകൾ സ്വന്തം ഫണ്ടിൽ നിന്നും പണം എടുത്ത് ചെലവാക്കാനും ആവശ്യപ്പെട്ടു. സ്വകാര്യ സ്ഥാപനങ്ങൾ ഏതാനും വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലുകളെ മാതൃകയാക്കിയാണ് കേരളീയം ഒരുക്കുന്നത്. 5 ദിവസങ്ങളിലായി 25 സംവാദ പരിപാടികളാണ് കേരളത്തിൽ അരങ്ങേറുക. കഴിഞ്ഞ വർഷത്തെ പോലെ പുസ്തകോത്സവം നിയമസഭാ വളപ്പിൽ തന്നെ നടക്കും. നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ 140 മണ്ഡലങ്ങളിലായി നടക്കുന്ന ജനസദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതത് മണ്ഡലങ്ങളിലെ പൗരപ്രമുഖരുമായി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമാകും മറ്റു പരിപാടികളിലേക്ക് കടക്കുക. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയ്ക്ക് കിട്ടാനുള്ള പദ്ധതികളിലെ കുടിശ്ശിക തീർത്തിട്ട് പോരായിരുന്നു സഖാക്കളുടെ ആഡംബരം. പാഴ്ചിലവുകൾ അല്പം കുറച്ചിട്ട് നടപ്പിലാക്കേണ്ട പദ്ധതികൾക്കൊരു തീരുമാനമാകാമായിരുന്നു. എല്ലാ ദിവസവും ഭരണകൂടത്തിന്റെ അഴിമതി കഥകൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കേൾക്കുന്നതല്ലേ? അതിനൊരു പരിഹാരം കാണുക എന്നതല്ലേ അത്യാവശ്യ കാര്യം? ഈ കേട്ടതൊക്കെയും അവർക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അനുഭവിക്കുന്നത് വോട്ട് നൽകി രാജകീയ സ്ഥാനം കൊടുക്കുന്ന ജനങ്ങളല്ലേ. അറിയട്ടെ അവർ രാജാവിൻ്റെ ലീലാവിലാസങ്ങൾ, പിന്നല്ലാതെ എന്ത് പറയാനാ? കണ്ടും കേട്ടും മൗനം വെടിയാനാണെങ്കിൽ നാളത്തെ സ്ഥിതി ഇതിലും രൂക്ഷമായിരിക്കും. ഇങ്ങനെ ഭരണത്തിലിരിക്കുന്നത് ഏത് പാർട്ടിയിലെ വ്യക്തികളാണെങ്കിലും ജനങ്ങൾക്ക് നിഷേധിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവരുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇതൊക്കെ പറയേണ്ടത് അനിവാര്യമാണ്. മറഞ്ഞിരിക്കുന്ന സത്യത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരണം. അത് ധർമ്മത്തിനും നീതിക്കും വേണ്ടിയാണെന്നതാണ് യാഥാർത്ഥ്യം.